പരിശുദ്ധ പരമനാ ദിവ്യ കാരുണ്യമേ ഇന്നും എന്നും നിനക്കാരാധന പരിശുദ്ധ പരമനാ ദിവ്യ കാരുണ്യമേ ഇന്നും എന്നും നിനക്കാരാധന നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സമർത്ഥമായി ഉണ്ടാകാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 9:8. ഗാഡ് ഈസ് ഏബിൾ ടു പ്രൊവൈഡ് യു വിത്ത് എവരി ബ്ലെസ്സിംഗ് ഇൻ അബണ്ടൻസ് സോ ദാറ്റ് ബൈ ഓൾവേസ് ഹാവിംഗ് enough of everything you may share abundantly in every good work. 2 Corinthians 9:8. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദൈവിക കാര്യങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് സുവിശേഷ വേലകൾക്ക് നമ്മളുടെ സാമ്പത്തികമായ സഹായമോ അല്ലാത്ത രീതിയിലുള്ള സഹായങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് സമൃദ്ധിയിലേക്ക് ഉള്ളതാണ് എന്ന് പൗലോസ്ലീഗ വിശുദ്ധർക്കുള്ള ധനശേഖരണവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉറച്ചു വിശ്വസിക്കാം, ഒരു പക്ഷേ മറ്റു രീതിയിലല്ല നമ്മൾ സാമ്പത്തികമായിട്ട് ചെലവഴിക്കാനായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പണം ചെലവഴിക്കുന്ന, നമ്മൾ ആർഭാടങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന് നമുക്ക് ആർക്കും ഒരു സങ്കോചം കാണുന്നില്ല. പക്ഷേ ദൈവസന്നിധി ചെലവഴിക്കുമ്പോൾ പലപ്പോഴും അത് സമയമാകട്ടെ പണമാകട്ടെ നമുക്ക് പലപ്പോഴും ഇല്ല ഇല്ല എന്ന് പറയുന്നവരാണ് നമ്മളേറെയും. പക്ഷേ ഇത് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവസന്നിധിയിൽ ചെലവഴിക്കുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് കൊടുക്കുമ്പോൾ, സമയമാണെങ്കിലും പണമാണെങ്കിലും അത് നമുക്ക് സമ്പന്നതയിലേക്ക് സമൃദ്ധിയിലേക്ക് ആണ് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർപ്പെടുത്തുമ്പോൾ, തിരുവചനം നമുക്കൊരു പാഠമാകട്ടെ, അത് ഹൃദയത്തിൽ ചേർത്ത് നിൽക്കുവാനായിട്ട്, പ്രത്യേകിച്ച് സുവിശേഷ പ്രവർത്തന മേഖലകളിലേക്ക് നടന്നു നീങ്ങുമ്പോഴും സമ്പത്തി നമ്മൾ ചെലവഴിക്കുമ്പോഴും ഈ കാര്യം ഓർമ്മയിലുണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവിക സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കാം. വിചാരങ്ങളും വികാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് സുവിശേഷ വേലയുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹ ആശീർവാദം ഇപ്പോൾ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവേ സ്വാമി കൃപയും പിതാവായതിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും തിരക്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെയും സകലമാലാഖമാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയും സഹായവും ഈശുശ്രൂഷയിൽ പങ്കുചെയ്ത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.